ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി 1980കളിൽ ഒരു പരിശീലന സ്ഥാപനമായി തുടങ്ങി ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സംസ്ഥാന സർവകലാശാലയായി മാറിയ കഥയാണ് ഡോക്ടർ ജോസഫ് ബി ജി ചാൻസലറായിട്ടുള്ള ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കായി തന്റെ ജീവിതത്തിന്റെ 40 വർഷം ഉഴിഞ്ഞുവച്ച ത്യാഗോജ്വലനായ മഹാപ്രതിഭയാണ് ഡോക്ടർ ജോസഫ് ബി ജി. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മൾ എന്തെങ്കിലും ഒന്ന് ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതെനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് മനസ്സിലായി, ഞാനും എന്തെങ്കിലും ഒരു ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ പല പല കാര്യങ്ങളും ഞാൻ നോക്കി. അതിനിടയ്ക്ക് ഒരു ഇത് ബൈ ചാൻസ് ആയിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡ് എനിക്ക് വന്നത്. ഞാൻ ഇതിനകത്ത് വരാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, ഇതല്ലായിരുന്നു എൻ്റെ മേഖല. എനിക്ക് കുറച്ച് ഇന്നോവേഷനായിരുന്നു എൻ്റെ മേഖല. ഞാൻ എന്തെങ്കിലും പുതിയ കാര്യത്തിനെ പറ്റി പഠിക്കുക, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പ്രയോഗം ചെയ്യുക, അതാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ ഒരു ബൈ ചാൻസ് ആയിട്ട് വന്നതാണ്. ബൈ ചാൻസ് ആയിട്ട് വന്നു, നമ്മളത് തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് ബൈ ചോയ്സ് ആക്കി. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ബൈ ചാൻസ് വരുന്നത് ബൈ ചോയ്സ് ആക്കി വരാം ആക്കിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളതിന് ചെറിയൊരു ഉദാഹരണമാണിത്. February 1992 എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തുടങ്ങണമെന്ന്. അങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ പെട്ടെന്ന് ആലോചിച്ചത് അന്നത്തെ കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒത്തിരി പല പല കമ്പ്യൂട്ടർ ട്രെയിനിങ്ങുകളും അത് കമ്പ്യൂട്ടറിനുള്ള സ്കോപ്പുകളും മനസ്സിലാക്കി 1992 ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലായി ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നാൽ മാത്രം പോരാ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേഷന് വേണ്ടി തേടി. അപ്പം കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്, അതേപോലെ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെ 3 കോഴ്സിന് വേണ്ടി നമ്മൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്തു. അപ്പോൾ ആ വർഷം തന്നെ 1993 നമുക്ക് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ തന്നു കോളേജായിട്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് മാറി കോളേജായി. കോളേജ് നന്നോളം നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് നമുക്കൊരു പ്രശ്നം വന്നത്, നമുക്കൊരു സിലബസ് മാറ്റാനായിട്ടോ ഇല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവരാനായിട്ടോ നമുക്ക് പറ്റത്തില്ല. കാരണം ഇത് സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജാണ്, ഞങ്ങൾക്ക് ഇതിനകത്തുള്ള റൂൾ വളരെ ലിമിറ്റഡാണ്. അപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിങ്ങനെ പോരാ, നമുക്കൊരു അട്ടോണമസ് വേണം എന്നും കരുതി നമ്മൾ യൂണിവേഴ്സിറ്റിയാക്കാൻ ശ്രമിച്ചു. 1992 ഇൻസ്റ്റിറ്റ്യൂട്ടായി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 1993 ഗാർഡൻ സിറ്റി കോളേജായി. ഗാർഡൻ സിറ്റി കോളേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2014 ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയായി. 2018 ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ഫുൾ ഫ്ലഡ്ജ് തുടങ്ങി. 2013 സ്ഥാപിതമായ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകാരം നേടിയെടുത്ത പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ്. ഇന്ന് 81 രാജ്യങ്ങളിൽ നിന്നായി 50,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുവെന്നത് ഈ സ്ഥാപനത്തിന്റെ വ്യാപ്തി വിളിച്ചോതുന്നത് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. കേവലം പരമ്പരാഗത പഠന കേന്ദ്രമല്ല, മറിച്ച് പ്രായോഗിക ചിന്തകരെ പരിപോഷിപ്പിക്കുന്ന ഒരു തലമുറയാകണം ഇവിടുത്തെ വിദ്യാർത്ഥികളെന്ന ആശയ സാക്ഷാത്കാരം കൂടിയാണ് ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിക്കുള്ളത്. അപ്പോൾ ഈ പ്രോസസ്സിൽ നമുക്ക് വന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമേ തുടങ്ങി,
അത് കഴിഞ്ഞത് കോളേജായി. കോളേജാകാൻ കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടാകുമ്പോൾ നമ്മൾ തന്നെയാണ് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അന്നേരം ഇതാരാണ് തന്നത്, എവിടുന്നാണ് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് നമുക്കതിനത്ര വാല്യൂ കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി പോയത്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേഷൻ എടുത്തു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, അത് ബിസിനസ് മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഈ മൂന്ന് കോഴ്സാണ് നമ്മൾ തുടങ്ങിയത്. അത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി നമുക്ക് പെർമനൻറ്റ് അഫിലിയേഷനായി. നാക് അക്രഡിറ്റേഷൻ കൗൺസിലിൽ നിന്ന് അക്രഡിറ്റേഷൻ കിട്ടി, A+, നല്ല ഗ്രേഡല്ലായിരുന്നു. ഇത് നടന്നുകൊണ്ടിരുന്ന സ്റ്റേജിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പ്ലാൻ ചെയ്തത്. യൂണിവേഴ്സിറ്റിക്ക് പ്ലാൻ ചെയ്തതിൻ്റെ കാരണം നമുക്ക് സിലബസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഇന്നോവേറ്റീവ് ഐഡിയകൾ കൊണ്ടുവരാനായിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പ്ലാൻ ചെയ്തത്. ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവറി 6 മന്ത്സ് ഞങ്ങൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യും. കാരണം നമുക്കിപ്പം കാണാനുള്ള സൊസൈറ്റിയിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്ന അത്ര ഈസിയല്ല, നല്ല ശ്രമമുണ്ട്. ആ ശ്രമമൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. കാരണം ഫ്യൂച്ചറിൽ കുട്ടികളുടെ ഡിമാൻഡ്, കുട്ടികൾക്ക് വേണ്ടിയതെന്താണ്, സൊസൈറ്റിയിലുള്ള ചേഞ്ചസ് എന്താ വരുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സിലബസ് വരുന്നത്. സോ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിങ്സ് ആർ ഗോയിങ് ഗുഡ്. ഉദ്ദേശം വളരെ സിമ്പിളാണ്. നമ്മുടെ ഇന്ത്യ മാത്രമല്ല, പ്രപഞ്ചത്തിൽ ഒരൊറ്റ കുട്ടി പോലും പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് എഡ്യൂക്കേഷനകത്ത് അവർക്ക് കിട്ടാതിരിക്കരുത്. എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടിയതാണ്, അതും സ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടണം. ഇപ്പം നമ്മുടെ എക്കണോമിക് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും, നമുക്ക് എത്രയോ കുട്ടികൾക്ക് നല്ല നല്ല പഠിക്കാനായിട്ടുള്ള കഴിവുള്ളവരും ആഗ്രഹമുള്ളവരും അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് അവർ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മുടെ ഒരു സ്കീമുണ്ട്, സ്റ്റഡി ഫസ്റ്റ് പേ നെക്സ്റ്റ്. ഇതാണ് നമ്മുടെ സ്കീം. ഇതിൽ പൈസ പിന്നെ ഇവർക്ക് ജോലി കിട്ടിയതിന് ശേഷം അഥവാ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അവർ പൈസ അടച്ചാൽ മതി. അങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ താല്പര്യം. ഇതേമാതിരി തന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കുറേ കുട്ടികളിപ്പം ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ പേരെ എടുക്കുകയും ചെയ്യും. അതിനകത്ത് നിന്ന് 3 ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും കിട്ടത്തില്ല. അത് ഒന്ന്, അവർക്ക് പഠിക്കാൻ നല്ല താല്പര്യം കാണണം, ഇല്ലെങ്കിൽ അവർക്ക് മെരിറ്റ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടാലൻ്റ് ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ മതി. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ 100% അവർക്ക് കംപ്ലീറ്റ് ഫണ്ട് യൂണിവേഴ്സിറ്റി തന്നെയും പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷം പിന്നെയും ഞങ്ങളൊരു ചാലഞ്ച് എടുത്തിട്ടുണ്ട്. 30,000 below ആണ് അവർക്ക് സാലറി എങ്കിൽ അവർ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. 30,000 and above അവർക്ക് കിട്ടുവാണെങ്കിൽ മാത്രം അവർ 10% monthly അവർ അടച്ച് അവർ തീർക്കണം. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ബാലൻസ് ആകെ പോകത്തില്ല. എന്ത് സോഷ്യൽ സർവീസ് ആണെങ്കിലും ബാലൻസ് ചെയ്ത് വേണം പോകാനായിട്ട്. ഫ്യൂച്ചർ ജനറേഷന് ഇത് നടക്കണമെങ്കിൽ ബാലൻസ് ചെയ്യണം. സോ സ്റ്റഡി ഫസ്റ്റ് പേ നെക്സ്റ്റ് സ്കീമുണ്ട്. സ്വപ്നക്കാരെയും നേട്ടക്കാരെയും വിജയികളെയും വളർത്തുക എന്ന തൻ്റെ മുദ്രാവാക്യം ഡോക്ടർ ജോസഫ് തൻ്റെ സർവകലാശാലയിൽ പ്രാവർത്തികമാക്കി. ദീർഘദർശനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും അതുല്യമായ സ്വഭാവ സവിശേഷതകളുടെയും കൂടിച്ചേരൽ കൂടിയായപ്പോൾ ഇന്ന് രാജ്യത്തെ അഭിമാനകരമായ വിദ്യാഭ്യാസ സ്ഥാപനമായി മാറുന്നതിൽ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചു. ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി എപ്പോഴും നമ്മൾ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ പ്രത്യേകതയില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതമേ അല്ല. അതിനുവേണ്ടി നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ പഠിച്ച കുട്ടികൾ, ഞാനെപ്പോഴും ഒരു ചലഞ്ചായിട്ട് പറയുന്നുണ്ട്, ഇവിടെ പഠിച്ച ഒരു കുട്ടി ജീവിതത്തിൽ എവിടെയും ഏത് സാഹചര്യത്തിലും അവൻ ജീവിക്കാനായിട്ട് അവന് മനസ്സിലാക്കണം, പഠിക്കണം. ഒന്ന്, ഇവിടെ പഠിച്ചിട്ട് അവൻ രക്ഷപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ലോകത്തെവിടെ പോയാലും അവൻ രക്ഷപ്പെടത്തില്ല. അത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. അത് വെറും പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ് നമ്മൾ കൂടുതലും എംഫസൈസ് ചെയ്യുന്നത്. ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനകത്ത് ഇവൻ ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പം അവനെ തന്നെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവനുണ്ടാകണം. ഇതാണ് എഡ്യൂക്കേഷൻ. സിലബസ് പഠിക്കുന്ന ഒരു കാര്യം, അത് മാത്രമല്ല അവൻ ലൈഫിൽ പഠിക്കേണ്ട കാര്യം വേറെ പലതുമുണ്ട്. അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആകും. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ എടുക്കുന്നുണ്ട്. ആ മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവൻ ഈ നമ്മുടെ അടുത്ത് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ പല പല ഡിപ്പാർട്ട്മെൻറ്റിലും അദ്ദേഹത്തിന് വർക്ക് ചെയ്യാം, അവന് താല്പര്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ജീവിതത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് ഇമ്മീഡിയറ്റായിട്ട് ജോലി കിട്ടാനായിട്ടും അഥവാ സ്വന്തം ജോലി ചെയ്യാനായിട്ടും അവർ
ഒരു കഴിവുള്ളവരായി മാറും. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഉയർന്ന യോഗ്യതയും പരിചയ സമ്പന്നരുമായ അധ്യാപകർ, ഫാക്കൽറ്റി അംഗങ്ങൾ, അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചർ, വിശാലമായ ക്യാമ്പസ് കൂടാതെ വെർച്വൽ ലേണിംഗിലേക്കുള്ള തടസ്സങ്ങളില്ലാത്ത പരിവർത്തനത്തിന് സഹായകരമായ ടെക് കമ്മ്യൂണിക്കേഷൻസ്, അർപ്പണ മനോഭാവമുള്ള സ്റ്റാഫുകൾ, ഇവയൊക്കെ എടുത്തു പറയാവുന്ന സവിശേഷതകൾ തന്നെയാണ്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസത്തോടൊപ്പം മാറുന്ന കാലത്തിന്റെ വെല്ലുവിളികൾക്കൊപ്പം ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയും ചലിക്കുന്നു. ഇപ്പൊ NEP എന്ന് പറഞ്ഞൊരു ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ അടുത്ത് സെൻട്രൽ ഗവൺമെന്റിലെ UGC വന്നിട്ടുണ്ട്. അഫ്കോഴ്സ് അതിൽ ഒത്തിരി പല വിരോധമായിട്ട് പല പല സ്റ്റേറ്റുകളും നടത്തുന്നുണ്ട്. പക്ഷേ NEP നല്ലൊരു പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഒരു BA കോഴ്സിനങ്ങോട്ട് ചേരുന്നു, കുറച്ച് ദിവസം പഠിച്ചു കഴിയുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് എനിക്കിത് മാത്രം പോരാ, എനിക്ക് അക്കൗണ്ടിങ് കൂടെ മനസ്സിലാക്കണം, എനിക്ക് ഹിസ്റ്ററിയോ ജിയോഗ്രഫിയോ പോരാ, എനിക്ക് അക്കൗണ്ടിങ് കൂടെ വേണം, എനിക്ക് കമ്പ്യൂട്ടറോടെ പഠിക്കണം. ഇങ്ങനെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യത്തിനനുസരിച്ച് അവന് ഏത് ക്ലാസ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഒരു അവനൊരു സ്കോർ കിട്ടും. ആ സ്കോർ വെച്ചുകൊണ്ട് ഫൈനലായിട്ട് അവന് ഡിഗ്രി അവാർഡാകും. ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവന് തോന്നും എനിക്കിപ്പം വേണ്ട പഠിത്തം നിർത്താമെന്ന്. അപ്പോൾ അവനൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു 3 വർഷം പഠിച്ചു കഴിയുമ്പോഴത്തേക്കിനും അവനൊരു ഡിഗ്രി കിട്ടും. 4 വർഷം പഠിക്കുകയാണെങ്കിൽ അവന് ഹോണേഴ്സ് കിട്ടും. അത് കഴിഞ്ഞ് 5-ാമത്തെ വർഷം അവന് ഡയറക്റ്റായിട്ട് അവന് PG കിട്ടും. ഇങ്ങനെയാണ് ഇന്നത്തെ NEP പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം. എനിക്ക് തോന്നുന്ന ഈ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ നല്ല സ്കീമാണ്. ഇത് പല രാജ്യത്തും അല്ലെങ്കിൽ പുറത്ത് വിദേശത്തൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഇവിടെ ഒത്തിരി ലേറ്റായിട്ടാണ് വരുന്നത്. ഒരു കുട്ടി ഏതോ ഒരു കാരണം കൊണ്ട് ഏതോ ഒരു കോഴ്സ് അങ്ങ് ചേർന്നു, നമ്മൾ അവൻ 3 വർഷം അവൻ അവിടെ കുടുങ്ങിപ്പോയി. സെക്കൻഡ് ഇയറിലൊന്ന് മാറണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയല്ല. ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ആദ്യത്തെ NEP അഡാപ്റ്റ് ചെയ്ത് ഞങ്ങളാണ്, കർണാടക സ്റ്റേറ്റിൽ ആദ്യമേ അഡാപ്റ്റ് ചെയ്ത് ഞങ്ങളാണ്. ഞങ്ങളിത് വളരെ സന്തോഷത്തോടെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. UGC നമുക്കിന്ന് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇതിന്. മാനേജ്മെന്റിൽ PhD നേടിയ ഡോക്ടർ ജോസഫ് സാമൂഹിക ശാസ്ത്രത്തിൽ ആഴത്തിൽ പഠനം നടത്തിയ പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ശാസ്ത്രീയമായി അറിയുകയും പ്രൊഫഷണലായി പ്രവർത്തിക്കുകയും എന്ന ധാർമ്മികതയിലാണ് മുന്നോട്ട് നയിക്കപ്പെടുന്നത്. അവഗണിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയും തന്റെ കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് കൈവശം വച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഡോക്ടർ ജോസഫ് BG. കൂടുതൽ പ്രായോഗികവും ഉൾക്കൊള്ളുന്നതുമായ സമീപനവും അടിസ്ഥാന സംവിധാനത്തിന് ഫോർമാറ്റിംഗ് ആവശ്യമാണെന്ന് വാദിച്ച വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയാണ് ഡോക്ടർ ജോസഫ്. വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ പെഡഗോഗിക്കൽ സമീപനങ്ങളിൽ നവീകരണത്തോടുള്ള അദ്ദേഹത്തിന്റെ താൽപ്പര്യം വളരെ പ്രകടമാണ്. അനവധി പ്രത്യേകതകൾ കൊണ്ടുതന്നെ മറ്റ് സർവകലാശാലകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി. നമ്മൾ ആദ്യമേ ഗാർഡൻ സിറ്റി കോളേജ് തുടങ്ങിയപ്പോൾ നമ്മൾ ഒരു കുറച്ച് കോൺട്രാക്റ്റ് അവിടെ ഇവിടെ കൊടുത്ത് ബിൽഡിംഗ് കെട്ടണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമേ നമ്മളത് കൊടുത്തു, ഒരു പ്ലാനൊക്കെ വരച്ച് എല്ലാം ആക്കി. അത് കഴിഞ്ഞ് ജോലിക്കാർ തുടങ്ങി. അത് ജോലി തുടങ്ങിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കി അവന് സെൻട്രിങ് ആൾക്കാരെ ഹയർ ചെയ്യുവാണ്, ബാർബെൻഡറെ ഹയർ ചെയ്യുകയാണ്, ഇവരെല്ലാവരെയും ഹയർ ചെയ്യുകയാണ്. ഇവരെല്ലാം വേറെ പീസ് വർക്ക് കൊടുത്തിട്ട് നടുക്ക് നമ്മുടെ അടുത്തുനിന്ന് കൺസ്ട്രക്ഷൻ്റെ ഒരു നല്ലൊരു തുക നമ്മൾ അദ്ദേഹം ഈടാക്കുന്നുണ്ട്. തെറ്റല്ല, അത് അവരുടെ പാർട്ട് ഓഫ് ദ ജോലിയാണ്. അപ്പം ഞാൻ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ സ്പീഡൊന്നും കിട്ടുന്നില്ല അവരുടെ. കാരണം ഈ ജോലിക്കാരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവരുടെ സൂപ്പർവൈസറോട് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ കോൺട്രാക്ടറുമായിട്ട് സംസാരിക്കണമെന്ന് പറയും. ഇത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് തോന്നി ഇത് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഇത് കിട്ടത്തില്ല, അവരുടെ സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ കൺസ്ട്രക്ഷൻ നമ്മൾ തന്നെ കുറച്ച് പേരെ ഹയർ ചെയ്തു, കുറച്ച് പേരെ കൊണ്ട് ജോലി അങ്ങ് തുടങ്ങി. ജോലി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിലും പിന്നെ ആ കൺസ്ട്രക്ഷൻ നമുക്കൊരു പാഷനായി. 3-ാമത്തേത് കുറച്ചൊരു ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഇല്ല, ഒരുത്തിനെ കണ്ട് നമുക്കൊരു വിൻഡോ ഓർഡർ ചെയ്യിപ്പിച്ചു. വിൻഡോ ഓർഡർ ചെയ്തു, അദ്ദേഹം അന്നൊരു എമൗണ്ട് ഫിക്സ് ചെയ്തു, ഒരു ഡോറും വിൻഡോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടു. ആ കൊണ്ടുവന്നു കഴിഞ്ഞ് ഫിക്സ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശകലം ഒരു സ്ഥലം വിട്ടുപോയി, വെൽഡിങ് വിട്ടുപോയി. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി വെൽഡ് ചെയ്യാൻ കൊണ്ടുപോയി. വെൽഡ് ചെയ്യാൻ കൊണ്ടുപോയി പ്രത്യേകം ഒരു കൊച്ചു പയ്യൻ ഒരു സൈക്കിളിൽ വരണം തൂക്കിക്കൊണ്ട് അങ്ങോട്ട് പോയി. അത് ജോലിയൊക്കെ വെൽഡൊക്കെ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു അതൊന്ന് തൂക്കി നോക്കാൻ എത്ര വെയിറ്റ് ഉണ്ടെന്ന്.
ആ വെയിറ്റ് തൂക്കി നോക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിശയം തോന്നിയത്. അവനിട്ട ബില്ല് ഒരു ബില്ല്, ഇതിൻ്റെ റിയലായിട്ടുള്ള വെയിറ്റ് വേറെ ഒന്നാണ്. അപ്പം ബിൽഡിങ്ങിൽ ഓരോ വിൻഡോയും ഓരോ ഡോറുകളും ഇരുമ്പിൻ്റെ നമുക്കെടുത്ത് തൂക്കി നോക്കാൻ പറ്റുമോ കൺസ്ട്രക്ഷൻ ആയതിന് ശേഷം? അപ്പം നമുക്ക് മനസ്സിലായി ഇതല്ല പറ്റുന്നത്. ഉടനെ ഒരു ഇതൊക്കെ ഈ ഫാബ്രിക്കേഷൻ ചെയ്യാൻ എന്തൊക്കെ യൂണിറ്റ് വേണ്ടി നോക്കി, വെൽഡിംഗ് മെഷീൻ, കട്ടിംഗ് മെഷീൻ, ബെൻഡിംഗ് മെഷീൻ ഇങ്ങനത്തെ എവിടെ കിട്ടുന്നതെന്ന് നോക്കി, അങ്ങനെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ നമ്മളത് സെറ്റ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും ദുഃഖിക്കുകയും അതിനെപ്പറ്റി വിഷമിക്കുകയും ചെയ്യും. നമ്മളൊരു പ്രശ്നം വരുമ്പോഴത്തേക്കിനും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അതിനെന്തോ സൊല്യൂഷൻ എന്തോ ചെയ്യുന്നത്, അതിന് ബെറ്റർ വേ ഓഫ് ഡൂയിങ് തിങ്സ്, ഇതൊക്കെ നോക്കി നമ്മളതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ഇങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേക്കും അതൊരു പാഷനാകും. അങ്ങനെ പാഷനായാണ് ഇപ്പം നമുക്ക് കൺസ്ട്രക്ഷൻ എന്നകത്ത് വളരെ താല്പര്യം വന്നത്. ഇത് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തുന്ന ഒരു രീതിയാണ്. നമ്മൾ വളർത്തുമ്പോൾ ആ കുഞ്ഞിനെ എത്ര സ്നേഹത്തോടെ നമ്മൾ വളർത്തും, അതേപോലെ കൺസ്ട്രക്ഷൻ ഒരാൾ ഇഷ്ടപ്പെട്ട് അതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടോ അതൊരു അൺലിമിറ്റഡ് പ്ലെഷറാണ് വരുന്നത്. നിങ്ങൾ ഇന്നലെ കണ്ട സ്ട്രക്ചറല്ല നാളെ, നാളെ കണ്ടതല്ല വരുന്ന മാസം കണ്ടതല്ല വരുന്ന വർഷം. പിന്നെ ഓരോന്നിനകത്തും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യം ഒരു പടമൊക്കെ കാണും, ആ പടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മൾ ആരോടെങ്കിലും പറയും, അവരത് ചെയ്യും. അവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം നന്നായിരിക്കും. നന്നായിരുന്നു കഴിഞ്ഞാൽ അവരുടെ കഴിവ്, അത് നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. സോ ഇതൊന്നും ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓരോന്ന് ചെയ്യാൻ നേരത്തും നമ്മൾ ആൻ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഡിസൈഡ് ചെയ്ത് പറ്റില്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ ഓരോന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് അറിയാതെ നമ്മളതിനകത്തൊക്കെ ഇൻവോൾവ് ആയിപ്പോയി. നമ്മൾ ഇൻവോൾവ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പം ആര് ജോലി ചെയ്താലും നമുക്കതിനകത്തൊരു ശകലം ഡിസ്പ്ലേഷർ വരുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളിത് ചെയ്തെന്ന് വരും. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇതിന് പാഷൻ വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ കൺസ്ട്രക്ഷനും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആൾക്കാരെ വെച്ച് കഴിയുന്നതും കോൺട്രാക്റ്റ് കുറച്ച്. കോൺട്രാക്റ്റ് കൊടുക്കുന്നത് തെറ്റല്ല, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്തും, കാരണം എനിക്ക് വേറെ ഹോബിയൊന്നുമില്ല. ഞാൻ ക്ലബിലോ ബാറിലോ ഒന്നും പോകാറില്ല, അതിനുള്ള സമയം എനിക്കില്ല, എനിക്കതിനെപ്പറ്റി താല്പര്യവുമില്ല. സോ ഇങ്ങനെയാണ്, ഒന്ന് കൺസ്ട്രക്ഷൻ, രണ്ടാമത് ഫാമിങ്, മൂന്നാമത്തേത് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇത് ഇത്രയാണ് നമ്മുടെ ജോലി. ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് 24/7 ചെയ്യാൻ പറ്റുന്നതാണ്. ഐ ആം ഡൂയിങ് ഇറ്റ്. വിദ്യാഭ്യാസം, പരിശീലനം, തൊഴിൽ എന്നിവയ്ക്കകത്ത് ഉടനീളം സഞ്ചരിക്കാൻ കഴിയുന്ന വഴക്കമുള്ള വിദ്യാഭ്യാസ ശൈലിയാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. ഇവയൊക്കെ ശരിയായ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അമരക്കാരനായി ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയെ മാറ്റിയെടുക്കുന്നതിൽ ഡോക്ടർ ജോസഫ് വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന്റെ മാതൃകാപരമായ സംഭാവനകൾ പരിഗണിച്ച് യു എൻ സ്ഥാപിച്ച പ്രൈഡ് ഓഫ് ദ ഇൻഡസ്ട്രി അവാർഡ്, എഡ്യൂക്കേഷൻ ഇവാഞ്ചലിസ്റ്റ് ഓഫ് ഇന്ത്യ, കർമ്മവീർ ചക്ര തുടങ്ങിയ പ്രമുഖ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ ജീവിയും ഒരു വിശേഷ കഴിവുള്ള ഒരു ജീവിയാണ്. അതേമാതിരി സ്പെഷ്യലി കുട്ടികൾ പറയുകയാണെങ്കിൽ, സ്റ്റുഡൻസ് പറയുകയാണെങ്കിൽ, അവർക്ക് എന്തോ ഒരു കഴിവുണ്ട്. നമ്മൾ വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കഴിവ് എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകാതെ മിക്കരും ഈ ലോകമിട്ടു പോകുന്നവരുണ്ട്. ഫ്യൂച്ചർ കുട്ടികൾ അങ്ങനെ ആകാൻ പാടില്ല. അവരുടെ കഴിവിനെ അവർ നേരത്തെ തന്നെ അവർ കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ചിട്ട് അവരുടെ കഴിവിനനുസരിച്ചുള്ള അവർ ജോലി ചെയ്യുക, ഇല്ലെങ്കിൽ പഠിക്കുക, പഠിച്ചിട്ട് അവർ സക്സസ് കണ്ടെത്തുക. ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി കൂടുതലുണ്ട്. ഒരു 10-20 വർഷം അങ്ങനെയൊന്നും അല്ലായിരുന്നു, 20-30 വർഷം മുമ്പേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരിയുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാ കുട്ടികളും ഉപയോഗിക്കണം. അവരുടെ കഴിവനുസരിച്ച് അവരവരുടെ മേഖല കണ്ടെത്തണം. ഇപ്പോൾ ലോകത്തിൽ ഇന്ന കോഴ്സ് പഠിച്ചാലേ വിജയമുള്ളൂ, ഇന്ന കോഴ്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാവുന്നുള്ള ഒരു കോഴ്സ് ഇല്ല. എല്ലാ കോഴ്സിനകത്തും അതിനകത്ത് നല്ല നല്ല സ്കോപ്പുണ്ട്. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മളതിനകത്തെ ഇതിനകത്ത് കയറി കഴിയുമ്പോഴാർക്കും മറ്റേത് പഠിക്കണമായിരുന്നു, മറ്റേ കയറി കഴിയുമ്പോഴായിരിക്കും ഇനിയൊന്ന് പഠിക്കണമായിരുന്നു. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറങ്ങി ചാടുന്ന പോലെ ചാടിക്കൊണ്ടിരിക്കാൻ പാടില്ല. കുട്ടികൾ അതിനകത്ത് തന്നെ നോക്കി അതിനകത്തെ സാധ്യതകൾ എന്താണെന്ന് അവർ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് ഒരു പോവുകയാണെങ്കിൽ അവർ സക്സസ് കാണും. അതുകൊണ്ട് എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കഴിവെന്താ നിങ്ങൾ മനസ്സിലാക്കി, ഇനിയൊരാളല്ല പറയും, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കി അതിനകത്തിറങ്ങണം, അതിനകത്ത് തന്നെ വർക്ക് ചെയ്യണം, അതിനകത്ത് തന്നെ വർക്ക് ചെയ്യണം. ഹോബിയായിട്ട് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ, പക്ഷേ നിങ്ങൾ ഇറങ്ങിയ കോഴ്സ് എന്തുമായാലും ആയിക്കോട്ടെ, എന്ത് പഠിത്തം ആയിക്കോട്ടെ, അതിനകത്ത് നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ ഇപ്പം സാധിക്കും. കാരണം എന്താ, ഇതൊരു ടെക്നോളജിക്കൽ എറാണ് മുമ്പോട്ടുള്ളത്. ഈ ടെക്നോളജി എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യാം നമുക്ക്.
അത് വെറും വെറും എഞ്ചിനീയറിംഗ് മാത്രമല്ല, എല്ലാ ഫീൽഡിലും നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ മാക്സിമം യൂസ് ആവണം. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ ലോകത്തിൽ രക്ഷപ്പെടാനായിട്ട് വളരെ എളുപ്പമായിട്ട് പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ വളരെ ഈസിയായിട്ട് രക്ഷപ്പെടാനായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സൊസൈറ്റിയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കാര്യമുണ്ട്, അത് നല്ല മനുഷ്യൻ. ഒരു അറ്റൻഡർ വേണോ, നല്ല അറ്റൻഡർ. ഒരു ക്ലർക്കിനെ വേണോ, നല്ലൊരു ക്ലർക്ക്. ഒരു മാനേജർ വേണോ, നല്ലൊരു മാനേജർ. ഒരു സിഇഒ വേണോ, നല്ലൊരു സിഇഒ. ഒരു പൊളിറ്റീഷ്യൻ വേണോ, നല്ലൊരു പൊളിറ്റീഷ്യൻ. എന്തിനു നമ്മൾ അത്രയും ദൂരം പോകും? എൻ്റെ ഒരു നേബർ, എനിക്കൊരു നല്ല നേബറെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ. പക്ഷെ ക്വസ്റ്റ്യൻ, ഞാനാണോ? എന്തുകൊണ്ട് ഞാനൊരു നല്ലൊരു വ്യക്തി ആയിക്കൂടാ? അങ്ങനെയൊരു നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കിട്ടുവാണെങ്കിൽ, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്. ആ ഒരൊറ്റ നല്ല മനുഷ്യനാകാനായിട്ട് മാത്രം ശ്രമിച്ചാൽ മതി, ബാക്കി നിങ്ങൾ ഒറ്റ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. എല്ലാ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് ഇതിന്, നല്ലൊരു മനുഷ്യന് വേണ്ടി, നല്ലൊരു വ്യക്തിക്ക് വേണ്ടി. എനിക്കൊരു ഫാമിലിയുണ്ട്, വൈഫ്, രണ്ട് പിള്ളേരുണ്ട്. മൂത്തയാൾ ലണ്ടനിലാണ്, രണ്ടാമത്തെ ആൾ എൻ്റെ കൂടെ ബാംഗ്ലൂരിലുണ്ട്. അദ്ദേഹം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് ദ വേൾഡ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് പുള്ളി അണ്ടർ ഗ്രാജുവേറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റാണ് പുള്ളിയുടെ സബ്ജക്റ്റ്. എൻ്റെ ഫാമിലിയും ജോലി രണ്ടോട്ട് ഞാൻ മിക്സ് ചെയ്യത്തില്ല. ഫാമിലി സെപ്പറേറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് സെപ്പറേറ്റ്. ഇവിടെ പ്യൂർലി ആൻ എലിജിബിലിറ്റി ആൻഡ് എഫിഷ്യൻസിയുടെ ബേസിസിലേ അവർക്കിവിടെ കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതുവരെയും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു വായിക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പുതിയ പുതിയ കാര്യം മനസ്സിലാക്കുന്നത് ഇഷ്ടമാണ്. മൂന്നാമത്തേത് ഫാമിങ് ഇഷ്ടമാണ്. അനിമലിനോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് മൃഗങ്ങളോടാണ്. നേച്ചർ ഞാൻ നോക്കും, അങ്ങനെ അത് എൻജോയ് ചെയ്യും. പിന്നെ നല്ല എക്സസൈസ് ചെയ്യും, വാക്ക് ചെയ്യും. മിനിമം ഒരു ദിവസം ഒരു 10,000 സ്റ്റെപ്പെങ്കിലും നടന്നിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ചിലപ്പം 25,000 സ്റ്റെപ്പ് വരെയും പോകും. സോ ദീസ് ഈസ് മൈ ഹാബിറ്റ്. വെൽക്കം ടു ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി. മൈ നെയിം ഈസ് ക്രിസ്റ്റോ ജോസഫ്. I'm the director for strategy and planning here. Garden City University is a science and management institution based in Bangalore. We have 60 plus courses, a legacy of more than 30 years. You must have seen this beautiful campus. Our honorable chancellor, His Excellency Dr. Joseph VG, is the architect and the mind behind this university. We have students from more than 83 countries represented at our university. Our motto at our university is emphasis on life. We believe in creating dreamers, achievers and winners. At the university we have a multitude of courses and specializations that you can choose. Courses in business, in life sciences, computer sciences, fashion designing, hospitality management, physiotherapy. I would say we have all courses here other than medicine and pharmacology. Almost all other courses are here at Garden City University. All courses at Garden City University have a very unique blend of industry and academic excellence. Our main focus here at the university is his vision that it is that we should emphasize on life of a student. Our motto at the university itself is emphasis on life. Garden City University-യുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന പിതാവിന്റെ പാദകൾ അനുസ്യൂതം പിന്തുടരുന്ന ഉത്തമ പുത്രൻ തന്നെയാണെന്ന് ക്രിസ്റ്റോ ജോസഫ് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. And the tagline that our chancellor himself coined, which is we create dreamers, achievers and winners here. At the university, our chancellor always says, every student of Garden City University, there is one fan for them, and that is our chancellor. He says,
I'm the biggest fan of every student here at the university. The university is growing and it is planning for a new campus that is going to be in about 175 acres of land, which is on the National Highway in Bangalore City itself, adjacent to the Volvo campus. There, a dream project is coming up, a project where almost 10,000 students in a year will get education for free. Yes, you heard me right. About 10,000 students should get education for free. Truly democratizing higher education. You may ask how this is possible. This is a first of its kind private initiative in the world where the university is in the center and around the university, an IT park, a BT park, apartments, warehousing, industry, all these auxiliary units are created. All these units will provide their CSR funds to the university. Thereby, the institution does not have to rely on student tuition fee to sustain. This is a mammoth of a task, and this is the dream project of our Chancellor. I would wish everyone to come and visit our campus. Please come and see the different courses that we have. Come and visit our campus. I'm sure you will like one or the other thing about inside the campus and you will come back here for more. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാഭ്യാസ നിലവാരം ഗണ്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പിതാവിന് താങ്ങും തണലുമായി ക്രിസ്റ്റോ ജോസഫ് കൂടെയുണ്ട്. ഞാൻ 7 ഭാഷ സംസാരിക്കും. ഇത് ഏത് ഭാഷ സംസാരിക്കുമ്പോഴും വളരെ നല്ല വൃത്തിയായിട്ട് സംസാരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പാട്ട് പാടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എത്ര പേർക്ക് പാട്ട് പാടാൻ പറ്റും? പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, പറ്റുമോ? ഇതൊരു കഴിവാണ്. മാത്രമല്ല, നമ്മൾ ഒത്തിരി ശ്രമിക്കുകയും ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ആരെ കണ്ടാലും അവരുടെ ഭാഷയെ നമ്മൾ സംസാരിക്കും. അവരുടെ ഭാഷയെ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അവരുടെ ഭാഷ നമ്മൾ പഠിക്കും. പിന്നെ ഈ ഭാഷ പഠിക്കണമെന്ന് നമുക്കോട് ഒരു ആഗ്രഹം വേണം. പിന്നെ രണ്ടാമത്, സംസാരിക്കുമ്പോൾ എത്ര പറ്റുമോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ നമ്മൾ പഠിക്കുക. ആ പ്രൊനൗൺസിയേഷൻ പറയുന്നത് നേറ്റീവ് ലാംഗ്വേജ് ഉണ്ടല്ലോ, അവരുമായിട്ട് കൂടുതൽ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഭാഷ പഠിക്കാം. പിന്നെ ഇതൊരാർട്ടാണിത്. ഞാൻ പാട്ടിൻ്റെ കാര്യം പറഞ്ഞതുമാതിരി തന്നെ ഭാഷ പഠിക്കുക, ഭാഷയിൽ സംസാരിക്കുക, നന്നായിട്ട് പഠിക്കുക, ഇതുണ്ട്. പിന്നെ കന്നഡ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കർണാടക സ്റ്റേറ്റ് ജീവിച്ചിരിക്കുമ്പോഴത്തോളം കാലം നമ്മളിവിടെ നല്ലൊരു ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു റെക്കഗ്നീഷനോ അല്ലെ അംഗീകാരമോ കിട്ടത്തുള്ളൂ. അംഗീകാരം കിട്ടണേ ആദ്യമേ നമ്മൾ ഒരാളോട് അടുക്കണമെങ്കിൽ അവരുടെ ഭാഷയിൽ നമ്മൾ സംസാരിച്ചു, ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പെരുമാറുകയാണെങ്കിൽ അത് അവർക്ക് ഏറ്റവും നമ്മളോട് അടുപ്പം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, കർണാടകയിൽ ഇങ്ങനെ കുറച്ച് ലാംഗ്വേജിനെ പറ്റി എല്ലാവർക്കും ഒരകത്തൊരു ഫീലിംഗ് ഉണ്ട്. പുറത്തുനിന്ന് എല്ലാ ആൾക്കാരും വരുന്നു, കന്നഡ സംസാരിക്കുന്നില്ല. അപ്പം കന്നഡ സംസാരിക്കുന്നവർക്ക് കർണാടക സ്റ്റേറ്റിൽ സ്പെഷ്യലായിട്ട് അവർക്കൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കന്നഡ അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കന്നഡ സംസാരിക്കുന്ന ആൾക്കാരോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. മാത്രമല്ല, എൻ്റെ സർക്കംസ്റ്റൻസസ് അങ്ങനെയായിരുന്നു. ഞാൻ പഠിച്ച സ്ഥലവും ഞാൻ പഠിച്ച ഈ ഏരിയയിൽ, പിന്നെ എന്നെ കുറച്ച് സാർമാരൊക്കെ നല്ല രീതിയിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ കൂടെ ഞാൻ തന്നെ കൂടി എനിക്ക് ഭാഷയോട് പഠിക്കണമെന്നും ഞാൻ താല്പര്യം തോന്നി. നല്ല രീതിയിൽ, ഒരുമാതിരി നല്ല രീതിയിൽ എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ പഠിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി പുതിയൊരു ക്യാമ്പസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ആ ക്യാമ്പസിനകത്ത് അബൌട്ട് 175 ഏക്കേഴ്സ് ലാൻഡാണ്. ഈ ലാൻഡിനകത്ത് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി അതിൻ്റെ സെൻട്രിൽ വരും. ആ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റും പല പല എൻ്റർപ്രീനേഴ്സ്, അതർവൈസ് പല പല ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ചാരിറ്റബിൾ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും അതിനകത്ത് വരും. ലൈക്ക് ഹോട്ടൽ, മാൾ, ഓർഫൻ, ഓൾഡേജ് ഹോം, ഇതേമാതിരി തന്നെ പല പല സംഗതികളും ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് വരും. ഇതിനകത്ത് വരുന്നതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭം, ഫോർ എക്സാമ്പിൾ ഹോട്ടൽ, മാൽ ഇതിനകത്തുനിന്നൊക്കെ ആണെങ്കിൽ കിട്ടുന്ന പൈസ, ഇല്ലെങ്കിൽ വാടക, ഇല്ലെങ്കിൽ പ്രോഫിറ്റ്, വാട്ട് എവർ, അത് യൂണിവേഴ്സിറ്റിക്ക് അവർ കൊടുക്കും.
ആ യൂണിവേഴ്സിറ്റി കൊടുത്തു കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി എപ്പോഴും സ്റ്റുഡൻറ്റിൻ്റെ ഫീസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സ്റ്റുഡൻറ്റ് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റിൻ്റെ ഫീസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഒത്തിരി ചാരിറ്റബിൾ ആക്ടിവിറ്റീസും അതിനകത്തുണ്ടാകും. ഇതെല്ലാം കണ്ടാണ് കുട്ടികൾ അവിടെ വളരുന്നത്. ഈ കുട്ടികൾ അവിടെ പഠിക്കുമ്പോഴത്തേക്കിനും അവർക്ക് എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യാനായിട്ടും അവരെ ജീവിത അനുഭവം കിട്ടാനായിട്ടുള്ള നല്ലൊരു പോസിബിലിറ്റീസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. ഇതാണ് ഒരു യുണീക്ക് ഐഡിയ. ഇതെനിക്ക് തോന്നുന്നു വേറെ ആരും ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ. ഇതിലാണ് നമ്മൾ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ തുടങ്ങി. ഇപ്പം പുതിയ പുതിയ ഓർഗനൈസേഷനൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഷോർട്ട്ലി നമ്മളതെല്ലാം ടേക്കപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. സണ്ണി കൊല്ലത്താക്കൽ ആൻഡ് ദ ചെയർമാൻ ഓഫ് ദ ഗോപിയോ ഗ്ലോബൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. കഴിഞ്ഞ 35 വർഷമായിട്ട് പരിചയമുള്ള ഡോക്ടർ ബി ജി ജോസഫിനെക്കുറിച്ച് എന്തെല്ലാം പറയാനുള്ള കാര്യങ്ങൾ എനിക്കുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് എത്തിച്ചേർന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. ഈ ഗാർഡൻ സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റിയായി എല്ലാ രീതിയിലും വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതും അദ്ദേഹത്തോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ബാംഗ്ലൂരിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത് ഒന്നുകിൽ പിതാക്കന്മാരുണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് പലരും. അവർ രാഷ്ട്രീയമുണ്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുണ്ട്, അതൊക്കെയുള്ള ആളുകളാണ് ഈ കോളേജുകളിലെ രംഗത്തേക്ക് വരുന്നത്. ഇത് ഈ ഒറ്റ ഒരു കാര്യം, കോളേജിൻ്റെ ഒരൊറ്റ കാര്യം മാത്രം നോക്കി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ വി ജി ജോസഫ്. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെയേറെ കഠിനാധ്വാനം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ രംഗമല്ലാതെ വേറെ ഒന്നിലും അദ്ദേഹം ഇടപെടുത്തില്ല. അദ്ദേഹം ഒരു കാര്യത്തിലും അത് ഈ ഫുൾ കോൺസെൻട്രേഷൻ അറ്റൻഷൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വലിയ സേവനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പഠിക്കാൻ പണമില്ലാത്ത ആളുകളെ സഹായിച്ചിട്ടുണ്ട്, വളരെയേറെ ബുദ്ധിമുട്ടുള്ള ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അടുത്ത് വരുമ്പോൾ അദ്ദേഹം ഏതെല്ലാം രീതിയിൽ ആളുകളെ സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു വലിയ സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗം വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ഉള്ളതിനെക്കാട്ടിൽ കൂടുതലായിട്ട് സ്വന്തം പണം സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ആ കൂട്ടത്തിൽ ഡോക്ടർ ജോസഫ് ചെയ്തിയ സേവനം വളരെ വളരെ പ്രശംസാർഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയേറെ ഈ 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അവർക്കെല്ലാം സഹായം കൊടുക്കേണ്ടവർക്ക് സഹായം കൊടുക്കുകയും മറ്റെല്ലാ രീതിയിലുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ വി ജി ജോസഫ്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹം ഇവിടെ വന്നിട്ട് കന്നഡയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു മലയാളി ഇത്ര ഭംഗിയായിട്ട് കവിതകൾ വരെ എഴുതാനുള്ള കഴിവ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏർപ്പെട്ടിട്ടുള്ള എല്ലാ രംഗങ്ങളിലും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സ്റ്റാഫ്, ഒരു നല്ലൊരു ഒരു കുട്ടി വിദ്യാർത്ഥികളെ നല്ലോണം മുന്നോട്ട് നയിക്കാനുള്ള കഴിവുള്ള ഒരു വലിയ ആൾക്കാർ ടീമിനെ അദ്ദേഹം ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ആ ടീമാണ് ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗാർഡൻ സിറ്റി ഉള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് അഭിമാനപൂർവ്വം വന്ന് പറയുന്നവരെ ഞാൻ വളരെയേറെ ഹോട്ടൽ രംഗത്തും മറ്റെല്ലാ രംഗങ്ങളിലും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ ദീർഘവീക്ഷണമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് ഈ സ്ഥാപനത്തെ എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് 150 ഏക്കർ സ്ഥലം ബാംഗ്ലൂരിൽ തന്നെ ആർക്കും ചിന്തിക്കാൻ വയ്യാത്ത പോലുള്ള ഒരു വലിയ ഏരിയ അദ്ദേഹം ബിൽഡപ്പ് ചെയ്ത് അവിടെ കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് ഇത് വരുമ്പോഴേക്കും ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഈ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ദീർഘവീക്ഷണമെന്ന് പറയുന്നത് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർക്കിയപ്പോഴും അദ്ദേഹം വളരെ പാഷനേറ്റായിട്ട് ഇത്ര സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്കറിയാവുന്ന ഒത്തിരി ഈ ബാംഗ്ലൂരിലുള്ള കോളേജുകളെ സ്ഥാപനം എല്ലാവരെയും എനിക്കറിയാം. അവരെല്ലാവരും ഒരു 50% അവരെ പൊളിറ്റിക്സ്, 50% വേറൊരു രാഷ്ട്രീയം, എല്ലാ രംഗങ്ങളിലും മാറിയിരിക്കുന്നവരുണ്ട്. അദ്ദേഹം 100% ഈ വിദ്യാഭ്യാസ രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ഗ്ലോബൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ്റെ
ബാംഗ്ലൂരിലെ ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്ത് അശോക് ഹോട്ടലിൽ വെച്ച് വലിയൊരു പരിപാടി നടത്തിയുണ്ടായി. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ആളുകൾ സ്ഥാപനങ്ങളും ആളുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യഗ്രതയും അദ്ദേഹത്തിൻ്റെ കഴിവും വളരെയേറെ പ്രശംസാർഹമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം ലോക ശ്രദ്ധയിലേക്ക് ലോകത്തിലുള്ള വിദേശ യൂണിവേഴ്സിറ്റികളിലൂടെ വരാനും മറ്റ് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയ്ക്കും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിനും ദൈവം തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലർ എന്നതിലുപരി 2008 മുതൽ ബാംഗ്ലൂരിലെ റിപ്പബ്ലിക് ഓഫ് മാലിദ്വീപിന്റെ ഓണററി കോൺസൽ ജനറലായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മികച്ചൊരു സാഹിത്യാഭിരുചിക്കാരനും കൂടിയായ ഡോക്ടർ ജോസഫ് വി ജി 12-ാം നൂറ്റാണ്ടിലെ മഹാനായ ചിന്തകനും പരിഷ്കർത്താവും കൂടിയായ ശ്രീ ബസവണ്ണയുടെ വലിയൊരു ആരാധകനും കൂടിയാണ്. മാറ്റങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന ഈ അസാമാന്യ പ്രതിഭ ഹോസ്കോട്ടിൽ അതിനൂതനമായ ഒരു നോളജ് പാർക്ക് നിർമ്മിക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ്. ഈ നോളജ് പാർക്ക് സ്റ്റഡി ഫസ്റ്റ് പേ നെക്സ്റ്റ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. ഇത് അർഹരായ വിദ്യാർത്ഥികൾക്ക് കോർപ്പറേറ്റ് ഫണ്ടിങ്ങിലൂടെ അവർക്ക് തൃതീയ വിദ്യാഭ്യാസം നേടാൻ ഉപകരിക്കുന്നു. കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം ചിന്തിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിക്കും അതിന് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ ജോസഫ് വി ജിയുടെയും പങ്ക് ചെറുതല്ല. എല്ലാ കാലത്തും മറ്റുള്ളവർക്കൊപ്പം കിടപിടിക്കാവുന്ന ഉന്നത വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയും ഡോക്ടർ ജോസഫ് വി ജിയും ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തിന് നൽകി വരുന്ന സംഭാവനകൾ നിസ്തുലമാണ്. ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ബൈ ചാൻസ് ആയിട്ട് വന്നതാണ്. അതെൻ്റെ ബൈ ചോയ്സാക്കി. എൻ്റെ ജീവിതം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ്, ഞാൻ എൻ്റെ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ലൈഫ് ഈസ് മെൻറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സന്തോഷം കണ്ടെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ നമ്മുടെ ലോകത്തിൽ ഒരു കുട്ടി പോലും സാമ്പത്തികമായതോ പൈസ ഇല്ലാത്തത് കൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഡിനേ ആകാൻ പാടില്ല. ഹയർ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടണം. കിട്ടാനായിട്ട് വേണ്ടിയ എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതികളെല്ലാം ഉപയോഗിച്ച് ഹയർ എഡ്യൂക്കേഷൻ കിട്ടാനായിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് സഹായിക്കുക, അതേപോലെ ഇൻ്റലക്ച്വൽ സർവീസ്, അതേമാതിരി തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ഏരിയ ലൈക്ക് സ്പോർട്സ്, ഏതെങ്കിലും ഏരിയയിൽ താല്പര്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ എൻകറേജ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ മിഷൻ. അതിനകത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. ഞാൻ വിജയിച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പം ഇനിയും അതിനുവേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ വിജയം എന്ന് പറഞ്ഞാൽ, വിജയം എന്ന് അവൻ്റെ തലയിലോട്ട് കയറി കഴിഞ്ഞാൽ അവൻ്റെ അവസാനമാണത്. ആ വിജയം എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയിൽ കയറാൻ പാടില്ല. അവൻ ഇനിയും അവൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവന് ഇനിയും പഠിക്കാനുണ്ട്. എൻ്റെ ഈ ഒരു കാര്യം ഇനിയും മനസ്സിലാക്കാനുണ്ട്. ലോകത്ത് വളരെ കാര്യമുണ്ട് മനസ്സിലാക്കാൻ. ഞാൻ അതിൻ്റെ തേടത്തിലാണ്, അതിൻ്റെ അന്വേഷണത്തിലാണ്. ഞാൻ ഇനിയും വിജയിച്ചിട്ടില്ല. ഞാൻ വിജയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വിജയം ഫൈനലായിരിക്കാം അത്, എന്നായിരിക്കും അവസാന ദിവസമായിരിക്കാം, ജീവിതത്തിൻ്റെ അവസാന ദിവസമായിരിക്കാം. അന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് ഞാൻ വിജയിച്ചോ ഇല്ലയെന്ന്, സൊസൈറ്റി തീരുമാനിക്കും. അന്ന് അവർ തീരുമാനിക്കുമ്പം അതെല്ലാം സാധാരണ വിജയം തീരുമാനിക്കുന്നത് മരിച്ചതിന് ശേഷമാണ്, ജീവിച്ചിരിക്കുമ്പോഴല്ല. ഇപ്പം തന്നെ നമുക്ക് ഭാരത് രത്ന ഒക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട്. കൊടുത്തപ്പോഴാണ് വളരെ നിസ്സാര ആൾക്കാർക്കാണ് അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നത്. ബാക്കിയുള്ളവരെല്ലാം അവർ ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വിജയം തീരുമാനിക്കുന്നത് നമ്മൾ പോയതിന് ശേഷമായിരിക്കാം. ഇവിടെ തീരുമാനത്തിൽ ഇതൊരു വിജയമായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ ശ്രമിക്കുന്നേ ഉള്ളൂ എൻ്റെ ബെസ്റ്റ് ഓഫ് എബിലിറ്റി. ഒരു മനുഷ്യൻ്റെ ബെസ്റ്റ് ഓഫ് എബിലിറ്റി അവൻ ചെയ്തു കഴിയുമ്പോൾ അവനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ ജോലിയിൽ ആ നിമിഷമാണത്, അത് തീർന്നില്ല. അത് ഇനിയും മുമ്പോട്ട് ഒത്തിരി കാര്യമുണ്ട് ചെയ്യാനായിട്ട്. സോ ആ ലൈനിൽ ഞാൻ നടക്കുകയാണ്.